Yes. Yes. നമ്മുടെ അടുത്ത വർക്ക് 63-ാമത്തെ വർക്ക് ഗസി ടെസ്റ്റ് ആണ്. മോളോസി ടെസ്റ്റ് ചെയ്തു. ട്രാൻസ്ഫോമിന്റെ എഫിഷ്യൻസി കാണുമ്പോൾ നമുക്കറിയാം ഓസി ടെസ്റ്റ് ചെയ്തുകൊണ്ട് അയൺ ലോസും അല്ലെ കോർ ലോസ് അല്ലെ നോ ലോഡ് ലോസും ഗസി ടെസ്റ്റ് ചെയ്തുകൊണ്ട് കോപ്പർ ലോസും കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ടോട്ടൽ ലോസ് നമുക്ക് കിട്ടുകയുള്ളൂ. ട്രാൻസ്ഫോമർ രണ്ട് ലോസ് ആണെന്ന് നമുക്കറിയാം, അയൺ ലോസ് ആൻഡ് കോപ്പർ ലോസ്. അയൺ ലോസ് കാണുന്ന വർക്ക് നമ്മൾ ചെയ്തു, അത് ഓസി ടെസ്റ്റ് ആയിരുന്നു. അടുത്തായിട്ട് നമ്മൾ എസി ടെസ്റ്റ് കോപ്പർ ലോസ് കാണുന്ന എസി ടെസ്റ്റ് ആണ് ചെയ്തത്. ഈ ടെസ്റ്റിനകത്ത് നമുക്കറിയാം കോപ്പർ ലോസ് എന്ന് പറയുന്നത് വൈൻഡിങ്ങിൽ കൂടി പോകുന്ന കറണ്ടിന് അനുസരിച്ച് ഉണ്ടാകുന്ന ലോസ്. ലോഡ് കറണ്ട് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണെങ്കിൽ ഫുൾ ലോഡ് കണ്ടീഷനിൽ എത്ര ആമ്പിയർ കറണ്ട് പാസ് ചെയ്യുമോ ആ കറണ്ടിനനുസരിച്ചുണ്ടാകുന്ന ലോസ് ആണ് കോപ്പർ ലോസ്. അപ്പോൾ നമ്മൾ ഈ എസി ടെസ്റ്റ് ചെയ്യുന്നത് കോപ്പർ ലോസ് കണ്ടുപിടിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിൽ കൂടെ ഫുൾ ലോഡ് കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാകുന്ന ലോസ്. ഇവിടെ നമ്മൾ അതിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമറിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്ത് ട്രാൻസ്ഫോമറിൻ്റെ ഏത് ട്രാൻസ്ഫോമറിൻ്റെ ആണോ കോപ്പർ ലോസ് കണ്ടുപിടിക്കേണ്ട ആ ട്രാൻസ്ഫോമറിൻ്റെ ഹൈ വോൾട്ടേജ് സൈഡിലേക്ക് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്യുന്നു. ഈ കണക്ഷനിൽ നമ്മൾ ആ ഹൈ വോൾട്ടേജ് സൈഡിൽ ഒരു അമ്മീറ്റർ കൊടുത്തിരിക്കുന്നു, ഒരു വാട്ട് മീറ്റർ കൊടുത്തിരിക്കുന്നു, ഒരു വോൾട്ട് മീറ്റർ കൊടുത്തിരിക്കുന്നു. സെക്കൻഡറി സൈഡ് ലോ വോൾട്ടേജ് സൈഡ് നമ്മളൊരു അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ അമ്മീറ്റർ കണക്ട് ചെയ്തുകൊണ്ട് ഷോർട്ടാക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഫുൾ ലോഡ് കറണ്ട് ആണ് ഈ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യേണ്ടത്, എങ്കിൽ മാത്രമേ ആ ടൈമിൽ കിട്ടുന്ന വാട്ട് മീറ്റർ റീഡിംഗ് കോപ്പർ ലോസ് അല്ലെങ്കിൽ ഫുൾ ലോഡ് കോപ്പർ ലോസ് നമുക്ക് എടുക്കുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുൾ ലോഡ് കറണ്ട് ഈ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യും. ആ കറണ്ട് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രൈമറിയിൽ ഒരു അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട്, സെക്കൻഡറിയിൽ ഒരു അമ്മീറ്റർ. ഇനി എത്ര ആമ്പിയർ കറണ്ട് ഫ്ലോ ചെയ്യണം അത് നമ്മൾ കണ്ടുപിടിക്കണം. ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കെ വി എ നോക്കണം. പ്രൈമറിയും സെക്കൻഡറിയും അല്ലെ ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജ് അതിൻ്റെ വോൾട്ടേജുകൾ മനസ്സിലാക്കണം. അപ്പോൾ കെ വി എ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫോമർ 2 KVA ട്രാൻസ്ഫോമറാണ്. ഹൈ വോൾട്ടേജ് സൈഡ് എന്ന് പറയുന്നത് 220 volt, ലോ വോൾട്ടേജ് സൈഡ് 115 volt. അങ്ങനെയെങ്കിൽ നമുക്കറിയാം 2 KVA ട്രാൻസ്ഫോമറിൽ പ്രൈമറി അല്ലെ ഹൈ വോൾട്ടേജ് സൈഡിൽ 230 volt ആണെങ്കിൽ ആ പ്രൈമറി സൈഡിൽ കൂടെ പോകുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം കെ വി എ ഡിവൈഡഡ് ബൈ ആ സൈഡിലെ വോൾട്ടേജ്. അതേപോലെ തന്നെ സെക്കൻഡറിയിലെ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം കെ വി എ ഡിവൈഡഡ് ബൈ സെക്കൻഡറിയിലെ അല്ലെ ലോ വോൾട്ടേജ് സൈഡിലെ വോൾട്ടേജ്. അങ്ങനെ ആദ്യം നമ്മൾ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ഫുൾ ലോഡ് കറണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് ഓട്ടോ ട്രാൻസ്ഫോമർ വഴി കൊടുക്കേണ്ടത്. പ്രൈമറിയിലെ ഫുൾ ലോഡ് കറണ്ട് നമുക്ക് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ അമ്മീറ്റർ പ്രൈമറി സൈഡിൽ അല്ലെ ഹൈ വോൾട്ടേജ് സൈഡിലൂടെ കണക്ട് ചെയ്യുന്നത്. ലോ വോൾട്ടേജ് സൈഡിൽ മറ്റൊരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ലോ വോൾട്ടേജ് സൈഡിലെ ഫുൾ ലോഡ് കറണ്ട് അറിയുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഓട്ടോ ട്രാൻസ്ഫോമർ 0 അഡ്ജസ്റ്റ് ചെയ്ത് സപ്ലൈ ഓണാക്കുന്നു. ഓണാക്കിയതിന് ശേഷം ഓട്ടോ ട്രാൻസ്ഫോമർ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് റേറ്റഡ് വോൾട്ടേജിൻ്റെ ഏതാണ്ട് 5% വോൾട്ടേജ് തന്നെ ഉള്ളോട് കറണ്ട് ഫ്ലോ ചെയ്യും. കാരണം സെക്കൻഡറി നമ്മൾ ഷോർട്ടാക്കി സെക്കൻഡറി സൈഡ് ഷോർട്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഈ ഹൈ വോൾട്ടേജ് സൈഡിലെ റേറ്റഡ് വോൾട്ടേജിൻ്റെ ഏതാണ്ട് 5% വരുമ്പോഴേ ഉള്ളൂ കറണ്ട് പാസ്. അപ്പോൾ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്ത് പ്രൈമറി സൈഡിലെ ഏർപ്പെടുത്തിരിക്കുന്ന ഹൈ വോൾട്ടേജ് സൈഡിലെ അമ്മീറ്റർ അതിൻ്റെ റേറ്റഡ് കറണ്ടിലേക്ക് എത്തുന്നവരെ ആ ടൈമിൽ സെക്കൻഡറിയിലെ അമ്മീറ്ററും ആ ഫുൾ ലോഡ് കറണ്ടിലേക്ക് എത്തി.
കറണ്ട് എന്ന് പറയുന്നത് പവർ സെയിം ആയതുകൊണ്ട് ഹൈ വോൾട്ടേജ് സൈഡിലെ കറണ്ടിൻ്റെ ഇരട്ടി ആയിരിക്കും ലോ വോൾട്ടേജ് സൈഡിലെ കറണ്ട് കാരണം ഇവിടെ റേഷ്യോ എന്താണ് 230/115 പവർ സെയിം ആണ്. അതുകൊണ്ട് പ്രൈമറി സൈഡിലെ ഫുൾലോഡ് കറണ്ട് എത്രയാണോ അതിൻ്റെ നേരെ ഇരട്ടി ആയിരിക്കും സെക്കൻഡറിയുടെ അല്ലെ ലോ വോൾട്ടേജ് സൈഡിലെ ഫുൾലോഡ് കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ റേറ്റഡ് ഫുൾ ലോഡ് കറണ്ട് പാസ് ചെയ്യുന്ന അളവ് വരെയുള്ള വോൾട്ടേജ് നമ്മൾ ഈ ഹൈ വോൾട്ടേജ് സൈഡിലേക്ക് കൊടുക്കുന്നു. നോർമലി എസിറ്റേഷനിലെ ലോ വോൾട്ടേജ് സൈഡായിരിക്കും ഷോർട്ട് ആകുന്നത് ആക്കുന്നത് ഹൈ വോൾട്ടേജ് സൈഡിലേക്കായിരിക്കും നമ്മൾ ഇൻപുട്ട് സപ്ലൈ. അപ്പോൾ ഈ ഫുൾ ലോഡ് കറണ്ട് പാസ് ചെയ്യുന്ന ടൈമിലുള്ള വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് നോക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ട് മീറ്റർ UPF വാട്ട് മീറ്ററാണ്. അപ്പോൾ നമ്മളിവിടെ കറണ്ടിൻ്റെ റേഞ്ച് അനുസരിച്ചുള്ള വാട്ട് മീറ്റർ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലോ വോൾട്ടേജ് തന്നെ ഫുൾ ലോഡ് കറണ്ട് പാസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അതും നമ്മൾ വോൾട്ടേജ് റേഞ്ച് കുറവുള്ളതും കറണ്ട് റേഞ്ച് റേറ്റഡ് കറണ്ട് അല്ലെ ഫുൾ ലോഡ് കറണ്ടിന് പ്രൈമറിയിലെ അല്ലെ ഹൈ വോൾട്ടേജ് സൈഡിലെ റേറ്റഡ് കറണ്ട് ഫുൾ ലോഡ് കറണ്ടിന് അനുസരിച്ച് കറണ്ട് വേണ്ടുന്ന ഒരു വാട്ട് മീറ്റർ UPF വാട്ട് മീറ്റർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് റേറ്റഡ് കറണ്ട് രണ്ട് സൈഡിലും റേറ്റഡ് കറണ്ട് റേറ്റഡ് ഫുൾ ലോഡ് കറണ്ട് പാസ് ചെയ്യുന്ന വോൾട്ടേജ് അപ്ലൈക്കുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് വാട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് ആയിരിക്കും ഈ സർക്യൂട്ടിലെ ട്രാൻസ്ഫോർമറിൻ്റെ കോപ്പർ ലോസ്. ആ ലോസ് നമ്മൾ ഈ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക. വാട്ട് മീറ്റർ റീഡിങ് അമ്മീറ്റർ റീഡിങ് അതുപോലെ തന്നെ വാട്ട് മീറ്റർ മീറ്റർ റീഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണ് മീറ്റർ റീഡിങ് എടുക്കേണ്ട കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫുൾ ലോഡ് കറണ്ടാണ്. ഫുൾ ലോഡ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫോർമറിൻ്റെ KVA ഡിവൈഡ് ബൈ ഹൈ വോൾട്ടേജ് സൈഡിലെ വോൾട്ടേജ് ആയിരിക്കും ഹൈ വോൾട്ടേജ് സൈഡിലെ ഫുൾ ലോഡ് കറണ്ട്. അതുപോലെ തന്നെ ലോ വോൾട്ടേജ് സൈഡിലെ ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമറിൻ്റെ KVA ഡിവൈഡ് ബൈ ലോ വോൾട്ടേജ് സൈഡിലെ വോൾട്ടേജ്. യെസ്. അപ്പോൾ നമ്മൾ വേണ്ട എസി ടെസ്റ്റ് കപ്പർ ലോസ് കണ്ടുപിടിക്കുന്ന വേണ്ട ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ. ആ ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മുടെ സപ്ലൈ ഒരു അമ്മീറ്റർ കൂടെ കടന്ന് ഒരു വാട്ട് മീറ്ററിൽ കൂടെ കടന്ന് ട്രാൻസ്ഫോമറിൻ്റെ ഹൈ വോൾട്ടേജ് സൈഡിലേക്ക് എല്ലാം വാട്ട് മീറ്റർ നമ്മൾ മുമ്പ് കണ്ടു. വാട്ട് മീറ്ററിന് MLCD എന്ന നാല് ടെർമിനൽസുള്ളതായിരിക്കും. ഓട്ടോ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഫേസ് അമ്മീറ്റർ കൂടെ കടന്ന് വാട്ട് മീറ്ററിൻ്റെ MLലേക്ക് കയറുന്നു. MCയും നമ്മൾ ഷോർട്ടാക്കിയിരിക്കുന്നു. LLൽ നിന്ന് എടുത്ത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഹൈ വോൾട്ടേജ് സൈഡിലെ ഒരു LLലേക്ക് കൊടുക്കുന്നു. അടുത്ത LLൽ നമ്മൾ മോട്ടറിൽ കണക്ട് ചെയ്യുന്നു. ഈ സൈഡിൽ എക്രോസ് ആയിട്ടൊരു വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. സപ്ലൈക്ക് എക്രോസ് ആയിട്ട് പാരലായിട്ടൊരു വോൾട്ട് മീറ്റർ ഓട്ടോ ട്രാൻസ്ഫോമറിന് എക്രോസ് ആയിട്ട് നമുക്ക് ആ വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും നമ്മൾ ഇതിൻ്റെ സെക്കൻഡറി സൈഡ് ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡ് നമ്മുടെ ഫിഗർ അനുസരിച്ച് അമ്മീറ്റർ വഴി ഷോർട്ടാക്കിയിരിക്കുന്നു. ഇനി അമ്മീറ്റർ ഇല്ല എങ്കിൽ പോലും നമുക്ക് സെക്കൻഡറി സൈഡ് ഷോർട്ടാക്കിയാൽ ഈ വർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ട്രാൻസ്ഫോമറിൻ്റെ ഹൈ വോൾട്ടേജ് സൈഡിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കാൻ പോവാണ്. സപ്ലൈ കൊടുക്കുമ്പോൾ ഇവിടെ കോപ്പർ ലോസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു ഫുൾ ലോഡ് കറണ്ട് പാസ് ചെയ്യുമ്പം വാട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് ആയിരിക്കും ഫുൾ ലോഡ് കോപ്പർ ലോസ്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫോമറിൽ ഫുൾ ലോഡ് കറണ്ട് പാസ് ചെയ്യുവാനുള്ള അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫുൾ ലോഡ് കറണ്ട് പാസ് ചെയ്യുവാനായിട്ട് ആ കറണ്ട് എത്രയെന്ന് നമ്മൾ അറിയണം. അതറിയുന്ന എങ്ങനെയാണ്? പ്രൈമറി സൈഡിലെയും സെക്കൻഡറി സൈഡിലെയും ഫുൾ ലോഡ് കറണ്ട് കണ്ടുപിടിക്കുവാനായിട്ട് ട്രാൻസ്ഫോമറിൻ്റെ പവറിൻ്റെ KVA ആ KVA പ്രൈമറി സൈഡിലെ അല്ലെ ഹൈ വോൾട്ടേജ് സൈഡിലെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ആ ഹൈ വോൾട്ടേജ് സൈഡിലെ ഫുൾ ലോഡ് കറണ്ട് ലഭിക്കും. ഈ KVA തന്നെ ലോ വോൾട്ടേജ് സൈഡിലെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലോ വോൾട്ടേജ് സൈഡിലെ ഫുൾ ലോഡ് കറണ്ട് നമുക്ക് ലഭിക്കും.
അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഹൈ വോൾട്ടേജ് സൈഡിൻ്റെ ഫുൾ ലോഡ് കറണ്ട് കണ്ടുപിടിക്കുകയും ആ കറണ്ട് ഹൈ വോൾട്ടേജ് സൈഡിൽ ഫ്ലോ ചെയ്യുന്നതിന് ആവശ്യമായ വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 kV ട്രാൻസ്ഫോമർ ആണ്. 2 kV ട്രാൻസ്ഫോമർ 2000 VA, ആ വി എ ഹൈ വോൾട്ടേജ് സൈഡിലെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 2000 ÷ 230 എത്ര കിട്ടുമോ അതായിരിക്കും ഈ ഹൈ വോൾട്ടേജ് സൈഡിൻ്റെ ഫുൾ ലോഡ് കറണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ലോ വോൾട്ടേജ് സൈഡിൻ്റെ ഫുൾ ലോഡ് കറണ്ട് കണ്ടുപിടിക്കാം. KVA 2000 ആണ്, VA ഡിവൈഡ് ബൈ സെക്കൻഡറിയിലെ വോൾട്ടേജ് 115 ആണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനാണ്ട് 17 point something ആമ്പിയർ വരും സെക്കൻഡറിയിലെ ഫുൾ ലോഡ് കറണ്ട്. അതുപോലെ തന്നെ പ്രൈമറിയിലെ ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് 8 point something ആമ്പിയർ വരും. അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ആ കറണ്ട് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഹൈ വോൾട്ടേജ് സൈഡിലും ലോ വോൾട്ടേജ് സൈഡിലും ഫ്ലോ ചെയ്യുന്നതിന് ആവശ്യമുള്ള വോൾട്ടേജ് നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു, നമ്മൾ ഹൈ വോൾട്ടേജ് സൈഡിൽ ഒരു അമ്മീറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ അമ്മീറ്റർ കൂടെ ഫുൾ ലോഡ് കറണ്ട് പാസ് ചെയ്യും. 8.6 ആമ്പിയർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഹൈ വോൾട്ടേജ് സൈഡിലെ ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. ആ കറണ്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന അമ്മീറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നതിനാവശ്യമായ വോൾട്ടേജാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പട്ട ട്രാൻസ്ഫോമർ സീറോ ആക്കിക്കൊണ്ട് സപ്ലൈ ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് കൊടുത്തതിന് ശേഷം അമ്മീറ്റർ റീഡിംഗ് നോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു. പട്ട ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വോൾട്ടേജ് നമ്മൾ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. അമ്മീറ്ററിൻ്റെ വാല്യൂ നോക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അമ്മീറ്ററിൻ്റെ സഡനായിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ചെറിയ വോൾട്ടേജിൻ്റെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യെസ്, 8.6 ആമ്പിയർ കറണ്ട് ഈ ഹൈ വോൾട്ടേജ് സൈഡിൻ്റെ അമ്മീറ്ററിൽ പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫുൾ ലോഡ് കറണ്ട്. ഈ ടൈമിൽ നമ്മുടെ സെക്കൻഡറിയിൽ ഒരു അമ്മീറ്റർ വെച്ചായിരുന്നു ഷോർട്ട് ആക്കിയിരുന്നെങ്കിൽ ആ അമ്മീറ്ററിൽ 17.6 ആമ്പിയർ കറണ്ട് എത്തിച്ചേരും. അപ്പോൾ ഈ ഫുൾ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വാട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് ഇവിടെ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 60 വാട്ടാണ്. ഈ വാട്ട് മീറ്റർ കാണിച്ചിരിക്കുന്ന റീഡിംഗ് 60 വാട്ടാണ്. ഇതൊരു മൾട്ടി റേഞ്ച് വാട്ട് മീറ്ററാണ്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ബാറ്റ് 2 ആണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള റീഡിംഗ് എന്ന് പറയുന്നത് 60 × 2 ആണ്. ദീസ് 120 വാട്ട്. അപ്പോൾ ഈ 120 വാട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ 120 വാട്ടാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഫുൾ ലോഡ് കോപ്പർ ലോസ്. ഓക്കെ.